അക്രമം തടയാനാകാഞ്ഞത്, പോലീസ് നടപടികളിലെ ഗുരുതര വീഴ്ച, കേസിന്റെ ഗൗരവം, വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. DYSP MM ജോസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. റൂറൽ SP ML സുനിൽ മേൽനോട്ടം വഹിക്കും. സമൃദ്ധവും പഴുതുകൾ അടച്ചുള്ളതുമാകണം തുടരന്വേഷണം എന്നതാണ് നിർദ്ദേശം. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് പ്രാധാന്യം. അതേസമയം രാഷ്ട്രീയ രംഗത്ത് ഡോക്ടർ വന്ദനാദാസ് കേസ് മൂർച്ചയേറിയ പ്രതിപക്ഷ ആയുധമാണ്. ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് അത് അതിനെതിരായി ഒരു നടപടിയെടുക്കുകയോ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളും ദൃക്സാക്ഷികളും ഉള്ളതുകൊണ്ടാണ് സത്യം ഇപ്പോൾ ജനങ്ങൾ അറിയുന്നത്. പ്രതികൾ ഉറക്കത്തൊമ്മിയാൽ തിരിഞ്ഞോടുന്ന പോലീസാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ കുറ്റി കൊണ്ട് ആ കുട്ടി 45 മിനിറ്റ് അവിടെ കിടന്നു, ആരും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല. അതേസമയം കേസിലെ പ്രതി സന്ദീപിനെ ക്രൈംബ്രാഞ്ച് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ലെന്നാണ് സൂചന. ഇയാളുടെ ശാരീരിക മാനസിക ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകുന്ന മുറയ്ക്കായിരിക്കും തെളിവെടുപ്പടക്കമുള്ള നടപടികൾ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.